നമസ്കാരം. ഫത്തേബാസ് അക്ബർ ചക്രവർത്തിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ചീറ്റപ്പുലിയുടെ പേര്. അന്ന് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബറിന് 13 വയസ്സാണ് പ്രായം. ചീറ്റപ്പുലിയുമായി ദില്ലി ദർബാറിലെത്തിയത് മുഗൾ പടനായകരിൽ ഒരാളായ വാലി ബഗ് ആയിരുന്നു. പഞ്ചാബിലെ മച്ചിവരയിൽ 1555 സൂരികളുമായി ഉണ്ടായ യുദ്ധത്തിൽ മുഗൾ സാമ്രാജ്യത്തിനായിരുന്നു ജയം. അന്ന് സൂരികളിൽ നിന്നും വാലി ബാഗ് പിടിച്ചെടുത്തതായിരുന്നു ഫത്തേബാസ് എന്ന ചീറ്റപ്പുലിയെ. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭാവി ചക്രവർത്തിക്ക് മുന്നിൽ കാഴ്ച വസ്തുവായിട്ടാണ് ഫത്തേബാസിനെ വാലി ബഗ് സമർപ്പിച്ചത്. അത്രനാൾ അക്ബർ ഒരു ചീറ്റപ്പുലിയെ അത്രയും അരികിൽ കണ്ടിട്ടില്ലായിരുന്നു. ചീറ്റപ്പുലിയുമായി വേട്ടയ്ക്കിറങ്ങുന്ന മുഗളുടെ കഥകൾ മാത്രമായിരുന്നു ആ 13-കാരൻ കേട്ടിരുന്നത്. ഫത്തേബാസിനെ കണ്ട അക്ബർ ആവേശഭരിതനായി. ആ ചീറ്റപ്പുലിയെ കോട്ടയ്ക്കുള്ളിൽ താമസിപ്പിക്കാൻ തീരുമാനിച്ചു. ചീറ്റപ്പുലിയുടെ സൂക്ഷിപ്പുകാരൻ അക്കാലത്ത് ദന്തു എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഫത്തേബാസിനെ നോക്കാൻ ഏൽപ്പിച്ചയാൾ മിടുക്കനാണെന്ന് കണ്ട് അയാൾക്ക് അക്ബർ ഫത്തേഖാൻ എന്ന സ്ഥാനപ്പേരും നൽകി. ഫത്തേബാസിനെ കണ്ട അന്നു മുതൽക്കാണ് അക്ബർ ഒരു ചീറ്റപ്രാന്തനാകുന്നത്. പോകെ പോകെ അക്ബറിൻ്റെ കോട്ടയ്ക്കുള്ളിൽ 1000-ത്തോളം ചീറ്റപ്പുലികളെത്തി. അത്രയ്ക്കായിരുന്നു ചക്രവർത്തിയുടെ കമ്പം. ചീറ്റപ്പുലികളെ മുഗൾ വിളിച്ചിരുന്നത് യൂസ് എന്നായിരുന്നു. പേർഷ്യൻ വാക്കായിരുന്നു അത്. ഇന്ത്യയിലെയും പേർഷ്യയിലെയും അറേബ്യയിലെയും കൊട്ടാരങ്ങളിൽ ചീറ്റപ്പുലികളെ വളർത്തിയിരുന്നു. ചീറ്റപ്പുലിയെ ഉപയോഗിച്ചുള്ള വേട്ടയാടൽ മാത്രമല്ല ചീറ്റയെ തന്നെ വേട്ടയാടുന്നതും അക്കാലത്തെ രാജാക്കന്മാർക്കും പടനായകന്മാർക്കും ഒരു ഹരമായിരുന്നു. കാടിൻ്റെ കനപ്പിനുള്ളിലല്ല ചീറ്റകളുടെ ഇടം. അവ പുൽമേടുകളിലും കുറ്റിച്ചെടികൾ നിറഞ്ഞ കണ്ണെത്താത്ത നിരപ്പുകളിലും പാറപ്രദേശങ്ങളിലും കുന്നിൻ പുറങ്ങളിലും ഉണ്ടാവുക മണിക്കൂറിൽ 70 മൈൽ വേഗത്തിൽ കുതിക്കുന്ന കരയിലെ അതിവേഗക്കാരന് ഇരയെ ഓടിച്ചിട്ട് പിടിക്കാൻ തുറസായ ഇടങ്ങളാണ് വേണ്ടത്. ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് വരെ ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന ഇന്ത്യയിലെ പുൽമേടുകൾ ചീറ്റകളുടെ വാസകേന്ദ്രമായിരുന്നു. രാജാക്കന്മാരുടെ വേട്ടയാടലിനൊപ്പം ഇത്തരം തുറസായ ഭൂമി കൃഷിയിടങ്ങളായി മാറ്റിയപ്പോൾ ചീറ്റയുടെ ആവാസ വ്യവസ്ഥയാണ് തകർക്കപ്പെട്ടത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ചീറ്റപ്പുലിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശുഷ്കമാണ്. ചീറ്റയെ നായാട്ടിന് ഉപയോഗിച്ചിരുന്നു എന്നതിന് ചരിത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള എഴുത്ത് 12-ാം നൂറ്റാണ്ടിലെ മാനസെല്ലോസായിയാണ്. ചാലൂക്യ രാജാവായിരുന്ന സോമേശ്വര 3-ാമൻ്റെതാണ് ഈ സംസ്കൃത ഗദ്യം. അക്കാലത്തെ എല്ലാ വിഷയങ്ങളും പരാമർശിക്കുന്ന എൻസൈക്ലോപീഡിയയാണ് മാനസെല്ലോസ. ഇതിനെല്ലാം മുഗളരാണ് ഇന്ത്യയുടെ ചരിത്രത്താളുകളിൽ ചീറ്റയെക്കുറിച്ച് ഏറ്റവുമധികം കുറിച്ചിട്ടത്. പടിഞ്ഞാറൻ പഞ്ചാബിലെ ലക്കിക്കാട് ചീറ്റപ്പുലികളുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നുവെന്ന് മുഗൾ ചരിത്ര രേഖകൾ പറയുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.